റെസ്ക്യൂ ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരൂർ പടിഞ്ഞാറേക്കര കൂട്ടായി ബീച്ചിലാണ്. അപ്പോൾ ആ കൂട്ടായി ബീച്ചിൻ്റെ എൻട്രൻസിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബീച്ചിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മുടെ എൻട്രൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും. അപ്പോൾ ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം ഇപ്പോൾ വെയിലാണ്, വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ നല്ല അടിപൊളിയായിരിക്കും ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ഫീസ് വരുന്നത് ഒരാൾക്ക് 10 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു ഗാർഡൻ സൗകര്യങ്ങളൊക്കെ കൊടുക്കും, ഗാർഡനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കയറിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു ഗാർഡനും ചെടികൾ നല്ല ഭംഗിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പിന്നെ ആ കാണുന്ന ടോയ്ലറ്റാണ്. തൊട്ടടുത്ത് തന്നെ ഇവിടെ ചെറിയൊരു റൗണ്ട് സ്റ്റേജ് ഉണ്ട്. പിന്നെ അങ്ങനെ നോക്കിക്കാനുള്ളതാ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ അതാ ചുറ്റുമുള്ള വ്യൂ ഇതാണ്. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. ഇപ്പോൾ കുറച്ച് 4 മണി 4 ആയിട്ടുള്ള അത് നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം, എല്ലാവർക്കും 5-6 പേർക്കൊക്കെ ഇരിക്കാനുള്ള നല്ല സൗകര്യമുള്ള ഒരു ചെറിയൊരു സുഖം. പിന്നെ അതിനപ്പുറത്താണ് ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത്. നല്ല വെയിലാണ്, 4:30 നല്ല വെയിലാണ്. ഏകദേശം ഒരു 6:30 പോലെ ആവണം ഈ വെയിലൊക്കെ പോകണം. ഇത് ആൾക്കാരൊക്കെ കുറവാണ്. ഒരു 5 മണിക്ക് ശേഷം ആൾക്കാർ ഇങ്ങോട്ട് എത്തുള്ളൂ. അതുപോലെ തന്നെ തിങ്കളാഴ്ച ആയിട്ട് പുതിയ ആൾ കുറവാണ്. ശനിയും ഞായറൊക്കെയാണ് ഇവിടെ ഭയങ്കര തിരക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ബീച്ചിൻ്റെ നല്ല അടിപൊളി സ്ഥലമാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഓപ്പണിംഗ് സമയം 9:30 മുതൽ 7:30 വരെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ചാനലിന് സബ്സ്ക്രൈബ് കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ല വീഡിയോയുമായി കാണാം.